എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ടെക്നോളജി കഴിഞ്ഞ 20 വർഷങ്ങളായിട്ടാണ് ഇത്ര അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ ടെക്നോളജി എന്ന് പറയുമ്പോൾ റേഡിയോ ടി വി എന്നൊക്കെ പണ്ട് 1990 കാലഘട്ടങ്ങളിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 20 വർഷം എന്ന് പറയുന്നത് ഭയങ്കര ടെക്നോളജിപരമായിട്ടുള്ള ഭയങ്കര റെവല്യൂഷൻഷിപ്പ്. പക്ഷേ ഈ ഇത്രയും റെവല്യൂഷണറി ചേഞ്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോവിഡ് ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓൺലൈനുമായിട്ട് അഡാപ്റ്റ് ആയത് വേണമെങ്കിൽ പറയാം. അതായത് ഓൺലൈനിൽ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ പറ്റും, എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയത് എന്ന് പറയുന്നത് ഈ കോവിഡ് കാലം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പല വെളിനാട്ടിലുകളിലൊക്കെ ഓൺലൈൻ ട്യൂഷൻ നടക്കുന്നുണ്ടെങ്കിലും ഓൺലൈൻ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മൾ അത്ര വലിയ രീതിക്ക് ആരും ചിന്തിക്കാത്തൊരു കാര്യം. പക്ഷേ കോവിഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു, വർക്ക് ഫ്രം ഹോമുകൾ, ഈ ഓഫീസിൽ പോയിട്ടൊരു 10-300 പേർ ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് മാറ്റി സ്വന്തം വീട്ടിൽ ഓഫീസ് ലാബിലിരുന്ന് അവർക്ക് ലാപ്ടോപ്പ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന രീതിക്കായി. അതേപോലെ പലതും വീട്ടിൽ ഹോം ഡെലിവറി വരാൻ തുടങ്ങി, ഓൺലൈനിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി, ഷോപ്പിംഗ് തുടങ്ങി, അങ്ങനെ എല്ലാം ഓൺലൈനിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കേരളത്തിലെ ഒരു ഇ സഞ്ജീവനി ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇ സഞ്ജീവനി ആപ്പിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇതേപോലെ ഓൺലൈനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നമ്മൾ പല രീതിക്കും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒന്നിലേക്കും ബുക്ക് ചെയ്ത് ക്യൂ നിന്ന് കാവൽ നിൽക്കണം, ഇത്രയും തിരക്കിനുള്ളിൽ പോകണം. അപ്പോൾ ഈ കോവിഡ് സമയത്ത് പലർക്കും ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ പേടിയാണ്. ചെറിയ വല്ല പനി ജലദോഷമാണെങ്കിൽ പോലും അവിടെ പോയാൽ വേറെ നമുക്ക് കോവിഡ് കിട്ടുമെന്ന് പേടിച്ചതുകൊണ്ട് തന്നെ പലരും ഹോസ്പിറ്റലിൽ പോകില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഇപ്പോൾ ഈ സഞ്ജീവനി ആപ്പ് വന്ന് വീഡിയോ കോളിലൂടെ നമുക്ക് ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്നില്ലെങ്കിൽ കോവിഡ് ഒ പി പേഷ്യൻ്റ് അല്ലെങ്കിൽ ജനറൽ പേഷ്യൻ്റ്, വലിയ വലിയ അസുഖങ്ങൾക്കൊന്നും നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് ഓൺലൈനിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല. നോർമലായിട്ട് വരുന്ന പനി, ഫീവർ, ഇല്ലെങ്കിൽ ഇതേപോലെ ചുമ, തൊണ്ടവേദന, ജലദോഷം, ഇല്ലെങ്കിൽ തലവേദന, ഈ ഇല്ലെങ്കിൽ സീസണലി വരുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ഒ പിയിലൂടെ ഇല്ലെങ്കിൽ ഈ വീഡിയോ കോളിലൂടെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അതിൻ്റെ സിംപ്റ്റംസ് വെച്ചിട്ട് അവർക്ക് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്കത് രജിസ്റ്റർ ഈ സഞ്ജീവനി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ നെയിം, മൊബൈൽ നമ്പർ, അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മളത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഡോക്ടറെ കാണണം, എന്താണ്, ഏത് ഏരിയ ആണെന്നൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ടോക്കൺ നമ്പർ ലഭിക്കുന്നതായിരിക്കും. ടോക്കൺ നമ്പർ അവിടുത്തെ ടോക്കൺ ഓരോ ദിവസത്തിൽ, അതായത് 8 മണി തൊട്ട് 8 മണി വരെയാണ് ഈ കൺസൾട്ടിംഗ് ടൈം. എല്ലാ ദിവസവും ഇപ്പോൾ അവൈലബിൾ അല്ല, ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് നമുക്ക് ആപ്പ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് അവൈലബിലിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ ഏരിയയിലുള്ള ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി അറിയാൻ സാധിക്കും. അത് പ്രകാരം നിങ്ങൾക്കൊരു ടോക്കൺ ഇഷ്യൂ ചെയ്യും. ആ ടോക്കൺ നിങ്ങളുടെ സമയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ കൺസൾട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കോൾ കട്ടാവുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഡോക്ടറെ കുറിച്ച് എന്തുള്ള പ്രിസ്ക്രിപ്ഷൻ, അതായത് മരുന്ന് ചീട്ട് നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ആവണമെന്നായിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാം. പിന്നെ ഇപ്പോൾ ടെക്നോളജി ആയതുകൊണ്ട് ചിലപ്പോൾ പലവിടെയും കറണ്ട് പോകാം, മൊബൈൽ സ്വിച്ച് ഓഫ് ആവാം, വലിയ റേഞ്ച് പോവാം, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വീണ്ടും ഈ ടോക്കൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് പ്രിസ്ക്രിപ്ഷൻ പ്രിൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡോക്ടറെ കണ്ട് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ആവാത്ത മുമ്പ് കട്ടായി പോകണം, ഇപ്പോൾ പകുതി വെച്ച് കോൾ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ടോക്കൺ നമ്പർ വെച്ചിട്ട് വീണ്ടും നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. വൺസ് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ എല്ലാം വന്നതാണെങ്കിൽ പിന്നെ ആ ടോക്കൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും എഗെയിൻ നിങ്ങൾ ഈ പേര് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടോക്കൺ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ചെറിയ ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്കാർ ഈ സഞ്ജീവനി ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ റഷ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ കോവിഡ് കാര്യങ്ങൾക്ക് സ്പ്രെഡ് ആവുന്നതും ഹോസ്പിറ്റലിൽ റഷും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഈ സഞ്ജീവനി ആപ്പ് യൂസ് ചെയ്യുന്നത് മാത്രമാണ്. വീട്ടിൽ നിർത്തുന്നു. നന്ദി. നമസ്കാരം.